हलो एवरीवन पी एस सी लॉगिन्टे वीडियो स्वागत इन सोलव क्वस्टिन्टे कैटगरी नंबर 87/2018 चौद्यं कण्णन पाट्ट कुयिल पाट्ट एन्नी कृतिकले कर्तावार सुब्रह्मण्य भारति 2017 वल्लत्तोल पुरस्कारं लभिच्चतार्क्क प्रभा वर्म उत्तरेन्ध्यन समतलंगलिल वीशुन्न उष्णकाट्ट लू 0° രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ 0° രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ മക്മോഹൻ അതിർത്തി രേഖ വേർതിരിക്കുന്നത് ഇന്ത്യ ചൈന ഏതു വർഷം മുതലാണ് യു എൻ ഡി പി ജൂലൈ 11 ലോക ജനസംഖ്യാ വർഷമായി ആചരിക്കാൻ തുടങ്ങിയത് 1989 केसरी मराथ एन्नी पत्रंगल्क्क नेतृत्व नल्गियत आर् बाल गंगाधर तिलक 2017 ज्ञानपीठ पुरस्कारं लभिच्चत आर्क्क कृष्ण सोप्ति ताळे कोडुत्तिरिक्कुन्नविल प्रत्यक्ष निकुति एत् ऑप्शन्स कॉर्पोरेट निकुति सेवन निकुति विनोद निकुति विल्पन निकुति शरियाय उत्तरं कॉर्पोरेट निकुति पैच्ची राजेन्नुम कोट्टियोट्टी राजेन्नुम ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് പഴശ്ശിരാജ കേരളത്തിൽ ആദ്യം റെയിൽവേ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ പ്രത്യക്ഷ രക്ഷാസഭയുടെ സ്ഥാപകൻ കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാസഭ സ്ഥാപിച്ചത് ആരുടെ ജന്മദിനമാണ് ദേശീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത് സർദാർ വല്ലഭായി പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് ദേശീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാല സാമ്പത്തിക സഹായം ചെയ്ത വിദേശ രാജ്യം ജർമ്മനി ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡെക്കാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ആസാമിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏതിൻ്റെ മുദ്രാവാക്യമാണ് മഹിളാ ബാങ്ക് കേരളത്തിലെ ആദ്യ ചുമർചിത്ര നഗരം കോട്ടയം 2017 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് മനില പ്രകൃതി സംരക്ഷണത്തിനുള്ള ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത സുഗതകുമാരി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു കൊൽക്കത്ത ഏതു നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത് നർമ്മദ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരളം സ്മാരകശിലകൾ ആരുടെ കൃതിയാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ് ആരവല്ലി ഫട്നാഗർ അവാർഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശാസ്ത്രം സെപ്റ്റംബറിൽ കേരളം സന്ദർശിച്ച ഷേഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് ഷാർജ ജാർഖണ്ഡിലെ ജാറിയ പ്രദേശം ഏത് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൽക്കരി ദീൻദയാൽ പോർട്ട് ട്രസ്റ്റ് എന്ന് പുനർനാമകരണം ചെയ്ത തുറമുഖം കാണ്ടില്ല താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ് ഓപ്ഷൻസ് ഗോതമ്പ് പുകയില കടുക് ചോളം ശരിയുത്തരം ചോളം ദേശീയ ഉപഭോക്തൃ ദിനം December 24 ഇന്ദ്രാവതി ശബരി എന്നിവ ഏതു നദിയുടെ പോഷക നദികളാണ് ഗോദാവരി ചെന്നൈ ഉൾപ്പെട്ട തീരസമതലം കോറമാൻഡൽ ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി സംസ്ഥാന അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ലോകായുക്ത ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതാര്
രാഷ്ട്രപതി. ബഹുജനഹിതമായ, ബഹുജന സുഖായ എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ്? ആകാശവാണി. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1969. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കാൺപൂരിൽ ലഹള നയിച്ചതാര്? നാനാ സാഹിബ്. കാരക്കൽ, മാഹി, പോണ്ടിച്ചേരി എന്നീ പ്രദേശങ്ങൾ ഏത് വിദേശ ശക്തിയുടെ നിയന്ത്രണത്തിലായിരുന്നു? ഫ്രഞ്ച്. അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവ്? ചാണക്യൻ. വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥയാണ് സ്മോഗ്. സെക്കൻഡറി ഹയർ സെക്കൻഡറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതി രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. 50 ചോദ്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.